ഓക്കെ, ഇപ്പോൾ വോയിസ് ആ ഇപ്പോൾ വോയിസ് ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ അല്ലേ വോയിസ്? ഓക്കെ. സോ ദെൻ വാട്ട് ആർ ദ ടോപ്പിക്സ് വി ആർ ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്? ലാസ്റ്റ് ക്ലാസ് വി ആർ ഡിസ്കസ്ഡ് എബൌട്ട് സ്ട്രിംഗ്, റൈറ്റ്? സോ വാട്ട് ഇസ് മീൻ ബൈ സ്ട്രിംഗ്? വാട്ട് ഇസ് മീൻ ബൈ സ്ട്രിംഗ്? സ്ട്രിംഗ് ഇസ് എ sequence of character, right? So some how we are going to read and write the strings in C programming. Okay, എങ്ങനെയാ നമ്മൾ C declare ചെയ്യുക? They have any data types in string? There is no data type for strings. We are declare the strings with the help of character data type, right? So character array use ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുക, അല്ലേ? ക്യാരക്ടർ അറേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ദെൻ സംടൈംസ് വി ആർ യൂസിങ് ദ സ്കാനഫ് ഫോർ ടു റീഡ് ദ സ്ട്രിംഗ് സ്ട്രിങ്സ്, റൈറ്റ്? സോ ദാറ്റ് ടൈം വി ആർ ദേ ഹാവ് സം ലിമിറ്റേഷൻ. എന്താണ് ലിമിറ്റേഷൻ? നമ്മൾ സ്കാനഫ് യൂസ് ചെയ്ത് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദ ലിമിറ്റേഷൻ? വി ഫൈൻഡ് ഔട്ട് എനി വൈറ്റ് സ്പേസ് മീൻസ് അതിൻ്റെ ശേഷമുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യൂല, പ്രിന്റ് ആവൂല, റൈറ്റ്? സോ നമ്മൾ എന്താ ചെയ്യാണ്? സ്ട്രിങ് യൂസ് ചെയ്യാണ്. സോ സ്കാനഫ് യൂസ് ചെയ്ത് സ്കാനഫ് സ്കാനഫ് നമ്മൾ യൂസ് ചെയ്ത് ഓക്കെ സ്കാനഫ് യൂസ് ചെയ്ത് സ്കാനഫ് യൂസ് ചെയ്ത് സോ ഹിയർ ഐ എം യൂസിങ് പെർസെൻറ്റേജ് യെസ്, റൈറ്റ്? ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ എം യൂസിങ് സോ ആംബർസെൻറ്റ് യെസ്. ഇത് ആംബർസെൻ്റ്, ഇത് റൈറ്റ് ആണോ റോങ് ആണോ? ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ റൈറ്റ് ആണോ റോങ് ആണോ? ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പോസിബിൾ ആണോ? സ്കാനഫ് പെർസെൻറ്റേജ് യെസ്, ഓക്കെ. നോ റീസൺ, പെർസെൻറ്റേജ് യെസ് യൂസ് ചെയ്താൽ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ആംബർസെൻ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സ്കാനഫ് യൂസ് ചെയ്ത് ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്ത് ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രിൻറ്റ് പെർസെൻറ്റേജ് യെസ് പ്രിന്റ് ചെയ്തു. വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫോർ ദിസ്? ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്? വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫോർ ദിസ്? ഐ ഗിവ് എ വാല്യൂ എ ഫോർ ഹലോ വാട്സ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ പ്രിന്റ് പെർസെൻറ്റേജ് യെസ് ദെൻ എ. വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് ഫോർ ദിസ്? എന്റെ കയ്യിൽ എന്ത് വാല്യൂ ആണുള്ളത്? ഹലോ ഫ്രണ്ട്സ് ആണ്. ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഇസ് ദ വാല്യൂ ഫോർ ഔട്ട്പുട്ട് ഫോർ ദിസ്? ഹലോ. ദ റീസൺ ഈസ് എന്താണ്? യു ഫൈൻഡ് ഔട്ട് എനി വോയിഡ് സ്പേസ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ദ വാല്യൂ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ദ സ്കാൻ. ഓക്കെ, സോ അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ലൈബ്രറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഗെറ്റ്സ് ആൻഡ് പുട്സ്, റൈറ്റ്? സോ ഗെറ്റ്സിന് എന്തിനു പകരമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ? ഫോർ ദ സ്കാനഫ്. യൂസ് ചെയ്യും പുട്സ് ഫോർ പ്രിന്റ്, റൈറ്റ്? ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലാസ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് സം സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻ, റൈറ്റ്? സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻ, റൈറ്റ്? So in our syllabus, they have a total four library functions are there. First one strlen, then second one is strcat, okay, and strcpy, then fourth one strcmp. What is the purpose of strlen? What is the purpose of strlen? Strlen, it is used for
to find the length of the string, to find the length of the string. Okay, so sometimes I gave value for a is equal to hello. Okay, so how we can use this str length? Then after that നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ട വേരിയബിൾ എന്താണ്? ഏരിയ, റൈറ്റ്? സോ വി നീഡ് ടു ഡിക്ലെയർ ദ വൺ വേരിയബിൾ ഫോർ ദിസ്. സോ എൽ ഇസ് ഈക്വൽ ടു, സോ വാട്ട് ഇസ് ദ വാല്യൂ ഫോർ ദിസ്? വാട്ട് ഇസ് ഔട്ട്പുട്ട് ഫോർ ദിസ്? എൻ്റെ ഔട്ട്പുട്ട് എന്താണ്? വാട്ട് ഇസ് ഔട്ട്പുട്ട് ഫോർ ദിസ്? ഞാൻ പ്രിൻറ്റ് എൽ ചെയ്യുകയാണ്. സോ പ്രിൻറ്റ് എൽ ചെയ്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഇസ് ഔട്ട്പുട്ട് ഫോർ ദിസ്? ഹലോ ഇസ് ദ 3 5. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് strcat, it is used for, what is the purpose? It is used for concatenate. That is the, what is the syntax for this? What is the syntax for this? The syntax is strcat. So strcat, then variable 1 comma variable 2. Okay, I gave a variable 1. Okay, variable 1 is equal to hello, then variable 2 is equal to wealth. Okay, then I need to print. So print, so okay, I do the puts. Okay, so puts variable, what is the answer for this? Puts on a mutal, what is the answer for this? String cat means they have two variables, then variable 1, variable 2. In variable 1 I stored hello, then variable 2 I stored wealth. Okay, in first step I put variable 1. What is the output for this? What is the output for this? Last class we discussed is the str cat. What is the output for this? First, എന്താണ് ഔട്ട്പുട്ട്? വേരിയബിൾ 1 ഹലോയാണുള്ളത്, വേരിയബിൾ 2 വാൽഡ് ആണുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു? വേരിയബിൾ 1 പുട്ട് ചെയ്തിട്ടുണ്ട്. എന്താ വരിക ആൻസർ? ഹലോ വാൽഡ്. ഓക്കെ, സോ ആൻസർ ഈസ് ഹലോ വാൽഡ്. ഫസ്റ്റ് സ്ട്രിങ്ങിലുള്ളത് സെക്കൻഡിലുള്ള വാല്യൂ എന്താവും? കൺകോർഡിനേറ്റ് പുട്സ് വേരിയബിൾ 2. വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? What is the answer for this? ഇവിടെ വേരിയബിൾ 1 വേരിയബിൾ 1 ഉണ്ടാവും, വേരിയബിൾ 2 ഉള്ള വാല്യൂ എന്താവും? കൺകോർഡിനേറ്റ് ആവും. സോ നെക്സ്റ്റ് കേസ് ഈസ് ഐ ഗിവ് പുട്സ് വേരിയബിൾ 2. സോ വേരിയബിൾ 2 എന്താണ് ഉണ്ടാവുക? വാട്ട് ഇസ് ഔട്ട്പുട്ട് ഫോർ ദിസ്? വാൽഡ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായ? സ്ട്രിംഗ് കാറ്റ് ആൻഡ് സ്ട്രിംഗ് ലെങ്ത് ക്ലിയർ ആണോ? Clear alla? So in today class we are going to see about str copy. So str copy, str copy means string copy. Okay, it is used for because namak string in end cheyan pattilla, equal to kodutha assign cheythu kodukkan pattilla. If for example nammal variables anengila integer o float o anganulla values anengila namak engane cheyyam, I is equal to 5 എന്നുള്ള ഒരു വാല്യൂവിനെ എനിക്ക് എന്ത് ചെയ്യണം? എന്നിൻ്റെ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ, ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൻ? ഐ ഇസ് ഈക്വൽ ടു ദേ ഹാവ് എ 5. സോ എൻ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് എൻ ഇസ് ഈക്വൽ ടു ഐ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൻ? എന്നിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൻ? ഐ സെറ്റ് ഐ ഇസ് ഈക്വൽ ടു 5, ദെൻ എൻ ഇസ് ഈക്വൽ ടു ഐ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൻ? എൻ വാല്യൂ ഈസ് 5, റൈറ്റ്? ബിക്കോസ് ഐ ഇൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. സോ അതേപോലെ നമുക്ക് സ്ട്രിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഈക്വൽ ടു കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? അസൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഈക്വൽ ടു കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് വാല്യൂസ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റൂല. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിങ് കോപ്പി യൂസ് ചെയ്യും. ഓക്കെ, വാട്ട് ഇസ് ദ സിൻടാക്സ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ copy the values
from one variable to another. Okay. ഒരു വേരിയബിൾ ഉണ്ട് ഇന്നൊരു വേരിയബിൾ കോപ്പി ചെയ്ത് വാല്യൂസ് കോപ്പി ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക സ്ട്രിംഗ് കോപ്പി യൂസ് ചെയ്യുക അപ്പോൾ ഇത് സിൻടാക്സ് ഫോർ എസ് ടി ആർ കോപ്പി എസ് ടി ആർ സി പി വൈ എസ് ടി ആർ സി പി വൈ വേരിയബിൾ വൺ കമ വേരിയബിൾ ടു ഓക്കെ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എസ് ടി ആർ കോപ്പി ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ കോപ്പി ദ വാല്യൂസ് ഫ്രം വൺ വേരിയബിൾ ടു അനദർ ഒരു വേരിയബിളിലുള്ള വാല്യൂസിനെ ഇന്നൊരു വേരിയബിളിൽ കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് കോപ്പി യൂസ് ചെയ്യുക വാട്ട് ഇസ് ദ സിൻടാക്സ് ഫോർ എസ് ടി ആർ സി പി വൈ എസ് ടി ആർ സി പി വൈ വേരിയബിൾ വൺ ആൻഡ് വേരിയബിൾ ടു ഓക്കെ എഗൈൻ ഈ സ്ട്രിംഗ് ക്യാറ്റിനും സ്ട്രിംഗ് കോപ്പിനും ഡിഫറൻസ് ഉണ്ട് ഓക്കെ സ്ട്രിംഗ് ക്യാറ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ വണ്ണിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേരിയബിൾ വാല്യൂസ് എന്തുണ്ടാവും പ്രസൻ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ എക്സാമ്പിൾ പറയുകയാണേ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് വിചാരിച്ചോ വേരിയബിൾ വൺ ആൻഡ് വേരിയബിൾ ടു ദെൻ ഐ പുട്സ് വേരിയബിൾ വണ്ണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ ടൂവിലുള്ള വാല്യൂ വേരിയബിൾ വണ്ണിൽ എന്താവും കോപ്പി ആവും വേരിയബിൾ ടൂവിൽ എന്ത് വാല്യൂ ആണുള്ളത് വേൾഡ് ആണുള്ളത് സോ വേൾഡ് എന്താവും കോപ്പി ആവും ഹലോ എന്തായി പോവും ഫുള്ള് ഡെലിറ്റ് ആയി പോവും ഡെലിറ്റ് ആയി പോയ ശേഷം എന്താവും വേൾഡിനുള്ള വാല്യൂ അതിൽ സ്റ്റോർ ആവും ഓക്കെ എഗെയിൻ ഞാൻ പുട്സ് വേരിയബിൾ ടു എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ വാട്ട് ഇസ് ആൻസർ ഫോർ ദിസ് പുട്ട് ടു വേരിയബിൾ ടൂവിലുള്ള വാല്യൂ എന്ത് തന്നെയാണ് വേൾഡ് അവിടെ തന്നെ ഉണ്ടാവും ഡിഫറൻസ് മനസ്സിലായാ കൺകോർഡിനേറ്റ് മീൻ ഇവിടെ എന്തുണ്ടാവും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും അതിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുക ഇൻ അനദർ വേരിയബിളിൻ്റെ വാല്യൂസ് കൺകോർഡിനേറ്റ് ആവും ഇൻ സ്ട്രിംഗ് കോപ്പിയിൽ സ്ട്രിംഗ് കോപ്പി യൂസ് ചെയ്താൽ എന്താവും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ എന്താവും ഫുൾ ഫുൾ ആൻഡ് ഫുൾ ഡെലിറ്റ് ആയി പോവും എഗെയിൻ എന്താണ് ന്യൂ വാല്യൂ അവിടെ വന്ന് സ്റ്റോർ ആവും മനസ്സിലായാ സ്ട്രിംഗ് കോപ്പിനും സ്ട്രിംഗ് ക്യാറ്റിനുള്ള ഡിഫറൻസ് ഇപ്പോൾ ജസ്റ്റ് റൈറ്റ് എ പ്രോഗ്രാം നോക്കിയുള്ളതാ ഓക്കെ അതിൻ്റെ പ്രോഗ്രാം എഴുതി നോക്കാം ആഷ് ഇൻക്ലൂഡ് geo.h then void main okay then character namukku rendu variables vende so character a of 10 comma b of 10 okay ee pinna avashyam ullathu pinna onnu ittukka then next printf and the first string scanf തന്നെ നമ്മൾ യൂസ് ചെയ്യാം scanf percentage yes comma here is stored here okay then print of copy paste then here then I will tell the copy enter the second district second string okay so the value is b is stored right in printf under the second string then I'm using str cpy okay a comma b okay then I printf percentage s comma okay and b in print cheyana cheditte okay here I need another one library hash include string dot h string library functions use cheyumbo use cheyana ta string package use cheyana
and print of expected semicolon. Here I not use semicolon. Okay. Hello. First string hello. Second string is valid. So the valid or no? Difference mentally. So here I am using control C. Okay. And B name print the name under the okay. So what is the answer for this? And the first string hello. Second string is valid. The output is valid. Valid എന്ന് പറയുമ്പോൾ ഇതിൽ സ്ലാഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ സെയിം ടൈം ഇതിൽ ഞാൻ സ്ട്രിംഗ് കാറ്റ് യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡിസ് ഔട്ട്പുട്ട് ഫോർ ദിസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഡിസ് ഔട്ട്പുട്ട് ഫോർ ദിസ് ഹലോ വാൽഡ്, എന്ത് മാത്രമാണ് വന്നത്? ഹലോ വാൽഡ് ആണ് ആൻസർ വന്നത്. ഓക്കെ, just write this. ഇത് വേണ്ട കേട്ടോ. just write this example. മനസ്സിലായോ? ക്യാറ്റിൻ്റെ കോപ്പിയും ഉള്ളത് മനസ്സിലായോ? കോപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂവിനെ ക്ലിയർ ചെയ്തിട്ട് അതിലാണ് പോയി സ്റ്റോർ ആവുക. ഓക്കെ, ക്യാറ്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് വാല്യൂ ഉണ്ടാവും, അതിൻ്റെ കൂടെ ന്യൂ വാല്യൂ എന്താവും ആഡ് ആവും. ഓക്കെ, റൈറ്റ് ഫാസ്റ്റ്, വൺസ് യു കംപ്ലീറ്റഡ് ജസ്റ്റ് പുട്ട് മെസ്സേജ്. എക്സാമിന് ഇങ്ങനെ ചോദിക്കും, എക്സ്പ്ലെയിൻ ദ ബേസിക് ലൈബ്രറി ഫങ്ഷൻ ഓഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഈ ഫോർ ഇതും എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഫാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പോസ് ചെയ്. കംപ്ലീറ്റ് ആയ ആൾക്കാർ ചാറ്റ് ബോക്സിൽ മെസ്സേജിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫാസ്റ്റ് കംപ്ലീറ്റഡ്. വാട്ട് അബൌട്ട് അതേഴ്സ്? കംപ്ലീറ്റ് ആയ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് then final one is string comparison. So string comparison is it is used to for comparing two strings. രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ നോർമൽ കേസ് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ സെറ്റ് എ വാല്യൂ എ ഈസ് ഈക്വൽ ടു 5 ആൻഡ് ഐ സെറ്റ് എ വാല്യൂ ബി ഈസ് ഈക്വൽ ടു 5. ഐ നീഡ് ടു കമ്പയർ എ ആൻഡ് ബി ആർ സെയിം വാല്യൂസ് ആണോ എന്ന് എനിക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പയറിങ് ഓപ്പറേറ്റർ എന്താ യൂസ് ചെയ്യുക?
എന്ത് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്താണ് യൂസ് ചെയ്യുക നമ്മൾ? ഫോർ ദ കമ്പാരിംഗ് പർപ്പസ് വി ആർ യൂസിങ് ദ ഡബിൾ ഈക്വൽ ടു, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യും? എ ഈക്വൽ ടു ഈക്വൽ ടു ബി ആണ്. സോ എ ഈക്വൽ ടു ഈക്വൽ ടു ബി ആണെങ്കിൽ ബോത്ത് ദ വാല്യൂസ് ആർ സെയിം ആണെങ്കിൽ, കമ്പയർ ചെയ്ത് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ആൻസർ റിട്ടേൺ ആവും? ട്രൂ എന്ന് റിട്ടേൺ ആവും. അതർവൈസ് ഇഫ് ദ ബോത്ത് ദ വാല്യൂസ് ആർ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ ആവുക? ഫോൾസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ആവും, റൈറ്റ്? സോ ഇൻ ദിസ് കേസ് സ്ട്രിംഗ്, സോ വി നീഡ് ടു കമ്പയർ ദ ടു വേരിയബിൾസ് മീൻസ് വി ആർ യൂസിങ് എസ് ടി ആർ സി എം ബി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിങ് ടു സ്ട്രിങ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിങ് ടു സ്ട്രിങ്സ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ കീ വേർഡ്? The keyword is same. The keyword is strcmp. Okay. Then here I am going to compare strcmp. Sorry. In variable one, I gave a value ma'am. Then variable two, I gave set a value ma'am. Okay, here both the values are same, right? So variable one is also ma'am, then variable two also ma'am. So both the strings are same. Okay, then I said I need to compare both the strings are same or not. I need to compare that. So I'm using strcmp. Okay, strcmp variable compare general and the variables, variable one and variable two. സോ ഇഫ് ദ കമ്പയർഡ് രണ്ട് വാല്യൂസും സെയിം ആണെങ്കിൽ ഇത് എന്ത് റിട്ടേൺ ചെയ്യും? സോ രണ്ട് സ്ട്രിങ്സും സെയിം ആണെങ്കിൽ ദാറ്റ് വിൽ ബി റിട്ടേൺ സീറോ. രണ്ട് വാല്യൂവും സെയിം ആണെങ്കിൽ അത് എന്താണ് റിട്ടേൺ ചെയ്യുക? സീറോ ആണ് റിട്ടേൺ ചെയ്യുക. സോ സപ്പോസ് രണ്ട് വാല്യൂസും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം വെച്ചാൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന പറയുമ്പോൾ, സോ ഇൻ ദിസ് കേസ് മേം ആൻഡ് മേം. ഓക്കെ, പ്രോഗ്രാമിൽ തന്നെ എഴുതാം, അപ്പോൾ മനസ്സിലാവും. I need to enter the first string, enter the second string. Okay. Then after that, I need to compare that the string. So compare cheyanulla string endana in the data type on strcmp. So strcmp a comma b. Okay. So idu compare cheyanadu rendu strings neyanu, pache idinte answer idile varunu vachale integer laanu varuka. Idinte answer engena varum? Integer ആണ് വരിക. സോ ബോത്ത് ദ വാല്യൂസ് ആർ സെയിം ആണെങ്കിൽ ദാറ്റ് വിൽ ബി റിട്ടേൺ സീറോ. ഇഫ് ദ ബോത്ത് ദ വാല്യൂസ് ആർ ഡിഫറെൻറ്റ് മീൻസ് ദേ ബി റിട്ടേൺ ദി ഡിഫറൻസ് ഓഫ് ആസ്കി വാല്യൂ. ഓക്കെ, ഈ ആസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂസ് ഉണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഓവർ നമ്പേഴ്സിനും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞുതരാം ഞാൻ. ഇപ്പം ഞാനിവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു സോറി എ ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺ. സോ സി എന്ന് കൊടുത്ത്, സോ സി ഈക്വൽ ടു is equal to okay. is equal to strcmp a comma b. okay, then I return printf print of percentage d comma c. okay, and don't have to do. The first string I enter string map. ഇതിൻ്റെ സ്കാനഫ് കൊടുത്തിട്ടില്ല അല്ലേ? സ്കാനഫ് പെർസെൻറ്റേജ് എസ് കമ ബി. അപ്പോൾ അതിൻ്റെ സ്കാനഫ് ഇല്ലായിരുന്നു, അതാണ് അത് സെക്കൻഡ് അങ്ങനെ വന്നത്. ഓക്കെ, ഫസ്റ്റ് സ്ട്രിങ് മാം കൊടുത്ത്, എൻ്റെ ദ സെക്കൻഡ് സ്ട്രിങ് മാം കൊടുത്ത്. സോ ബോത്ത് ദ വാല്യൂസ് ആർ സെയിം, റൈറ്റ്? സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? ദ ആൻസർ ഈസ് സീറോ.
സോ രണ്ട് സ്ട്രിങ്സും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ആൻസർ വിൽ ബി എ സീറോ. ഓക്കെ, സപ്പോസ് ഞാൻ എന്ത് ചെയ്ത്, ഫസ്റ്റ് വാല്യൂ ഞാൻ എന്ത് കൊടുത്ത്, ഹലോ കൊടുത്ത്, സെക്കൻഡ് വാല്യൂ വേൾഡ് കൊടുത്തെന്ന് വിചാരിച്ചു. സോ ബോത്ത് ദ സ്ട്രിങ്സ് ആർ ഡിഫറൻറ്റ്, റൈറ്റ്? സോ എപ്പോഴാണോ ഡിഫറൻറ്റ് വാല്യൂസ് ഓർ ഡിഫറെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ചാൽ, ഹൈറ്റ് ഡബ്ല്യൂൻ്റെ കൂടി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും? സീറോ റിട്ടേൺ ചെയ്യും. ഡിഫറൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് ആസ്കി വാല്യൂനാണ് അതെന്ത് ചെയ്യുക, മൈനസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ തരിക. ഇപ്പോൾ നമുക്കൊരു സിംഗിൾ ആൻസറേ വരുള്ളൂ, മൈനസ് 15 ആണ്. ഓക്കെ, ഈ ആസ്കി വാല്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു എല്ലാത്തിനും ഒരു ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് കീ ഉണ്ട്. ഓക്കെ, സോ ഗൂഗിൾ ആസ്കി വാല്യൂസ്. ഓക്കെ, സോ ആസ്കി വാല്യൂസ് നമ്മളിങ്ങനെ ഒരു ആസ്കി വാല്യൂസ് എടുക്കാം. ഇതാണ് ആസ്കി വാല്യൂസ്. ഓക്കെ, സോ ഇവിടെ ഉണ്ട് എ സ്റ്റാൻഡ്സ് ഫോർ, വാട്ട് ഇസ് ദ കറസ്പോണ്ടിങ് എന്റെ ആസ്കി എത്രയാണ്? 65 ആണ്. ഓക്കെ, സോ അത് ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ STRCMP ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? എ സി ഈക്വൽ ടു ഹലോ, എച്ച് ഇ എൽ എൽ ഒ. ദെൻ ബിയിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, വാൽ ഡബ്ല്യു ഒ ആർ എൽ. ഓക്കെ, സോ ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെ വരുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് വാല്യൂ കമ്പയർ ദി ദിസ് വൺ. ഓക്കെ, വാട്ട് ഈസ് ദ ആസ്കി വാല്യൂ ഓഫ് എച്ച്? വാട്ട് ഈസ് ദ ആസ്കി വാല്യൂ ഓഫ് എച്ച്? സ്മോൾ വാല്യൂ, സ്മോൾ ആൽഫബെറ്റ്. വാട്ട് ഈസ് ദ ആൻസർ? ആസ്കി വാല്യൂ ഓഫ് എച്ച് 104, റൈറ്റ്? സോ 104, ദ ഹൈച്ച് ദ കറസ്പോണ്ടിങ് വാല്യൂ ഈസ് 104. ഹൈച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 104. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു? സ്മോൾ ഡബ്ല്യൂ വാല്യൂസ് 119. സോ കമ്പയർ ചെയ്യും. സോ 104 മൈനസ് 119 എത്രയാണ് ആൻസർ? 104 മൈനസ് 119 എന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ? ആൻസർ ഈസ് മൈനസ്, എന്താണ് ആൻസർ? മൈനസ് എന്താ ആൻസർ? മൈനസ് 15 അല്ലേ? മൈനസ് 15, മൈനസ് 15 ആണോ നമുക്ക് ആൻസർ വന്നത്? മൈനസ് 15. ഓക്കെ, ആൻസർ മൈനസ് 15 അല്ലേ വന്നത്? മനസ്സിലായോ? ഫസ്റ്റ് മിസ് മാച്ച് വാല്യൂ എപ്പോഴാണോ വരണത് അപ്പോഴായിരിക്കും ആൻസർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നൊരു വാല്യൂ കൊടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വാല്യൂ ഈസ് എന്താണ്, നമ്മുടെ ക്ലാസ്സിലെ റിട്ടേൺസ് ഉണ്ടല്ലോ, ആകർഷ്. ആകർഷ് അല്ലേ, വേറെ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, എസ് ടി എം കൊടുത്ത്, ദെൻ എസ് എസ് എം കൊടുത്ത്. ഓക്കെ, എസ് ടി എം കൊടുത്തിട്ടുണ്ട്, എസ് എസ് എം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വർക്ക് ആവും എന്ന് വിചാരിച്ചു നോക്കിക്കോ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? A value is STM. STM. What is the value of B? SSM. S. S. Yeah. Okay. Then first, S, S comparison. What is the value for this?
എസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ബോത്ത് ദ സ്ട്രിംഗ്സ് ആർ, ബോത്ത് ദ ക്യാരക്ടേഴ്സ് ആർ സെയിം, റൈറ്റ്? സോ വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? എസ് എസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് സീറോ റിട്ടേൺ ആവും. ഓക്കെ, സോ നോ ഇഷ്യൂസ്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും അത് റിട്ടേൺ ചെയ്യൂല. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ടിയും എസ്സും കമ്പയർ ചെയ്യും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടി? ടീന്റെ വാല്യൂ നോക്കാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടി? ടി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടി? 116 അല്ലേ. ടീന്റെ വാല്യൂ എത്രയാണ്? 116. സോ 116 മൈനസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എസ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എസ്? എസ് ആസ്കിന്റെ എസ് നമുക്ക് What is the value of s? S value is 115. 115. So 115. So what is the answer for this? Answer on the answer bara 116 minus 115. What is the answer for this? എപ്പോഴാണോ മിസ്മാച്ച് വാല്യൂ വരുന്നത്, ആ മിസ്മാച്ച് വാല്യൂ ആണ് എന്ത് ചെയ്യുക? റിട്ടേൺ ആവും. സോ ഫസ്റ്റ് ഉള്ളത് എന്താണ്? സീറോ ആവുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. സോ സെക്കൻഡ് വാല്യൂവിൽ എന്ത് വന്നിട്ടുണ്ട്? മിസ്മാച്ച് വരുന്നുണ്ട്. സോ ആ മിസ്മാച്ച് വാല്യൂ ഏതാ വരുന്നത്? വൺ. ആ വൺ ആയിരിക്കും ഇവിടെ റിട്ടേൺ ആയിട്ടുണ്ടാവും. ഒന്നാ വണ്. മനസ്സിലായ? സെയിം ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നൊരു കേസ് വിചാരിച്ചോ. എ സി ഈക്വൽ ടു ഫസ്റ്റ് ഇത് രണ്ടും കമ്പയർ ചെയ്യും. നമുക്ക് എപ്പോൾ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഷോ നോ ഇഷ്യൂസ്, ആ വാല്യൂ റിട്ടേൺ ആവില്ല. ദെൻ ഇത് രണ്ടും കമ്പയർ ആവും, അപ്പോഴും ബോത്ത് ദ വാല്യൂസ് ആർ സെയിം. സോ നമുക്ക് സീറോ തന്നെയാണ് വരിക, ആ വാല്യൂ റിട്ടേൺ ആവില്ല. ദെൻ എന്തായിരിക്കും? എൽ എൽ കമ്പയർ ആവും. സോ ബോത്ത് ദ വാല്യൂസ് ആർ സെയിം. സോ അതും എന്ത് ചെയ്യൂല? സീറോ ആണ്, നമുക്ക് കിട്ടൂല. എഗൻ എന്താണ്? എല്ലും ഒയും കമ്പയർ ആവും. സോ എല്ലും ഒയും കമ്പയർ ആവുമ്പോൾ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് ഒ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് ഒ? ആസ്കിന്റെ സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് ഒ? What is the value of L and O? 108 and 119. 108 and 119. Right? 108 and then answer 108, then O. 111. Minus. സോ അപ്പൊ ഇവിടെ മിസ്മാച്ച് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ആൻസർ റിട്ടേൺ ആവും? ആൻസർ ഈസ് 3. ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വാല്യൂ ഇസ് വാട്ട്? ഹലോ, ഹൈച്ച് ഇ എൽ എൽ ഒ. സെക്കൻഡ് വാല്യൂസ് വാട്ട്? ഹൈച്ച് ഇ എൽ 3 വന്നിട്ടുണ്ടാ? സോറി, -3 വന്നിട്ടുണ്ടാ? സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ട് വാല്യൂസും സെയിം ആണെന്ന് വിചാരിച്ചോ. എ സീക്വൽ ടു മാം, ദെൻ ബി സീക്വൽ ടു ആൽസോ മാം, ദെൻ എ എം. സോ എം എം കമ്പയർ ആവും, സീറോ കിട്ടും. എ കമ്പയർ ആവും, സീറോ കിട്ടും. ദെൻ എം എം കമ്പയർ ആവും, സീറോ കിട്ടും. സോ ഓവറാൾ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക? സീറോ കിട്ടും. സോ സപ്പോസ് എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ മിസ്മാച്ച് ആവുന്നത്, മിസ്മാച്ച് ആവുന്ന വാല്യൂ നമുക്ക് എന്താവും? റിട്ടേൺ ആവും. സോ അതാണ് സ്ട്രിംഗ് കമ്പാരിസൻ്റെ വർക്ക്. ഓക്കെ, സോ ജസ്റ്റ് റൈറ്റ് ദിസ് പ്രോഗ്രാം. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് സ്ട്രിംഗ് കമ്പാരിസൻ? സ്ട്രിംഗ് കമ്പാരിസൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു കമ്പയർ ദ ടു സ്ട്രിംഗ്സ്. ഓക്കെ, എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ എഴുതിയ ശേഷം ഈ പ്രോഗ്രാം കൂടി എഴുതുക. ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് എഴുതുക.
ഇതിന്റെ തിയറി ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. ഇഫ് ദ ബോത്ത് ദ സ്ട്രിംഗ്സ് ആർ സെയിം മീൻസ് ദേ വിൽ റിട്ടേൺ സീറോ. ഇഫ് ദ ഡിഫറെന്റ് മീൻസ് ഡിഫറെന്റ് ആസ്കി വാല്യൂസ് വിൽ ബി പ്രിന്റ്. ഫസ്റ്റ് കംപ്ലീറ്റ് ആയതും പറ ഒരു പ്രോഗ്രാം എഴുതണം, അതോടെ സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് എഴുതിയാം. ഇതിനൊക്കെ സാമ്പിൾ ഔട്ട്പുട്ട് എഴുതണം കേട്ടോ. ഫസ്റ്റ് കംപ്ലീറ്റ് ആയാ കംപ്ലീറ്റ് ആയാ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. വേറെ ഒന്നുമില്ല ഇതിൽ, എസ് ടി ആർ സി എം പി മാത്രമേ വെച്ചിട്ടുള്ളൂ, പിന്നെ ഇവിടെ ഒരു വേരിയബിൾ വെച്ചിട്ടുണ്ട്, അതിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയാ എക്സാമോ നോവാണോ? വൺ കംപ്ലീറ്റഡ് ടെൻ, വാട്ട് അബൌട്ട് അതേഴ്സ് ടു? ഓക്കെ, പിന്നെ ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം കൂടി എഴുതാം, 2 മിനിറ്റ്സ് വരില്ല. ഓക്കെ, അതിന് മുൻപ് തീർക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം, സെയിം പ്രോബ്ലത്തിൽ തന്നെയാണ്. റൈറ്റ് എ സി പ്രോഗ്രാം, റൈറ്റ് എ സി പ്രോഗ്രാം ടു ചെക്ക് ടു കമ്പയർ ടു കമ്പയർ two strings are same or not. നമ്മൾ രണ്ട് സ്ട്രിങ് കൊടുക്കും, ആ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ട്രിങ്ങും സെയിം ആണോ ഇല്ലയോ എന്നുള്ളത് പറയണം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? സെയിം ആണ്, സി ഈസ് ഈക്വൽ ടു. സോ ഇഫ് സി ഈസ് ഈക്വൽ ടു 0 0 ആണെങ്കിൽ എന്താണ്? ബോത്ത് ദ സ്ട്രിങ്സ് ആർ എന്തെഴുതണം? പ്രിന്റ് എഫ് എന്തെഴുതാം? two strings are same. ഓക്കെ, സപ്പോസ് 0 വന്നിട്ടില്ലെങ്കിലോ? രണ്ട് സ്ട്രിങ്സും സെയിം ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 0 റിട്ടേൺ ആവും. സോ സി ഈസ് ഈക്വൽ ടു 0 0 ആണെങ്കിൽ പ്രിന്റ് ഓഫ് ദ ടു സ്ട്രിങ്സ് ആർ സെയിം. അതർവൈസ് 0 വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ആക്കാം? എൽസ് പ്രിന്റ് ഓഫ് ദ ടു സ്ട്രിങ്സ് ആർ നോട്ട് സെയിം. ഓക്കെ, വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ടു സ്ട്രിങ്സ് മാം ആൻഡ് മാം കൊടുക്കുന്നുണ്ട്. ബോത്ത് ദ സ്ട്രിങ്സ് ആർ സെയിം, ദ ടു സ്ട്രിങ്സ് ആർ സെയിം ആൻസർ ഒന്നും. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്, ഹലോ. ദെൻ സെക്കൻഡ് വൺ ഇസ് മാം, ദ ടു സ്ട്രിങ്സ് ആർ നോട്ട് സെയിം. ജസ്റ്റ് റൈറ്റ് ദ പ്രോഗ്രാം. One second, video stop, is it, eh?